ആ ഫോൺ ഇങ്ങന്ന്. ആ ജെന്നിഫർ. പേടിക്കണ്ട സാറേ, നമുക്കിടയിലെ രഹസ്യങ്ങളൊന്നും ഞാൻ അനുപമ മാഡത്തിനോട് പറഞ്ഞിട്ടില്ല. നല്ലത്. ആ പിന്നെ ജെന്നിഫർ, നിനക്ക് മറ്റൊരു പേരുണ്ടോ? എന്താ പേര്? മറന്നല്ലോ. ഊഹ്, നാവിന്റെ തുമ്പിലുണ്ടായിരുന്നതാ. ഹലോ ജെന്നിഫർ, ഹലോ ഹലോ. ശേ, കട്ടായല്ലോ. ഡാഡിയുടെ സെക്രട്ടറി അവള്. ദേ, എന്ന് വെച്ച് നീ ഏത് സമയം അവളോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളൊരു ജോലിക്കാരി മാത്രമാ, അധികം അടുപ്പമൊന്നും വേണ്ട. മനസ്സിലായല്ലോ. മെറിന്റെ കാര്യം ജെന്നിഫർ എന്നെ അറിയിക്കുന്ന പേടി കാണും. ഓക്കേ, ജെന്നിഫർ എന്നോട് പറഞ്ഞു. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക്? എന്ത് തെറ്റ് ചെയ്തു ഞാൻ? എന്റെ യഥാർത്ഥ പേരായിരിക്കും സച്ചിൻ സാറ് ചോദിച്ച്. ദീപ്തി മാഡത്തിനും ജെയ്ക്കും മാത്രമേ എന്റെ യഥാർത്ഥ പേര് അറിയൂ. സച്ചിനോട് ഇത് ആരായിരിക്കും പറഞ്ഞിരിക്കുക? മൂന്നാമത് ആരാ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്? ഞാൻ കരുതിയത് ദീപ്തി മാഡം നമ്മുടെ ബന്ധുവാണെന്നുള്ളത് നീ സൂചിപ്പിക്കുന്ന. ഏയ്, എന്തിനാ വെറുതെ? എന്താ സൂചിപ്പിച്ചാല്? അവരറിയട്ടെ പത്മാവതി അമ്മയുടെ അനുജന്റെ മക്കളാ നമ്മളെന്ന്. ഇത്ര നാളും നമ്മൾ ആ ബന്ധം പറഞ്ഞ് അവരുടെ അടുത്ത് പോയിട്ടില്ലല്ലോ. തെണ്ടേണ്ടി വന്നാലും അവരുടെ അടുത്ത് പോവരുതെന്നല്ലേ അമ്മ നമ്മളോട് പറഞ്ഞിരിക്കുന്നേ? അത് ചേച്ചി മറന്നോ? മറന്നിട്ടൊന്നുമില്ല, എങ്കിലും എന്തിനാണ് ഇനിയും മറച്ചു പിടിക്കുന്നതെന്ന് ഒരു തോന്നല്. നമ്മുടെ ചെറുപ്പത്തിലെ ബന്ധമൊഴിഞ്ഞ് പോയതല്ലേ പത്മാവതി അമ്മ? നമ്മളിങ്ങനെ രണ്ടുപേര് ജീവിച്ചിരിക്കുന്നുവെന്ന് പോലും അവർക്കറിയില്ല, അന്വേഷിച്ചിട്ടുമില്ല. ആ ബന്ധമൊന്നും നമുക്കിനി വീണ്ടും ഊട്ടി ഉറപ്പിക്കണ്ട ചേച്ചി. നമുക്ക് ബന്ധുക്കളായി നമ്മുടെ ടീച്ചറമ്മ മാത്രമേ ഉള്ളൂ. നമ്മുടെ അമ്മയായും അച്ഛനായും എല്ലാം നമുക്ക് ടീച്ചറമ്മ മാത്രം മതി. പഴയ ബന്ധങ്ങളൊന്നും ഇനി പൊടിതട്ടി എടുക്കണ്ട. ശരിയാ നീ പറഞ്ഞത്. നമ്മളെന്തിനാണ് മറ്റുള്ളവർക്ക് വെറുതെ ഒരു ബാധ്യതയാവുന്നത് അല്ലേ? പത്രത്തിലും ടിവിയിലും കണ്ട നിന്റെ ആരാധന പാത്രത്തെ നേരിട്ടൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ ഭാഗ്യം. നമുക്ക് സ്വകാര്യമായിട്ട് അഹങ്കരിക്കാം ദീപ്തി ഐ പി എസ് നമ്മുടെ ചേച്ചിയാണെന്ന് അല്ലേ? വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഇതുവരെയും പോയില്ലേ? ഞങ്ങള് ചേച്ചിയെ അല്ല മാഡത്തിന് വെയിറ്റ് ചെയ്യായിരുന്നു ഒരു സെൽഫി എടുക്കാൻ. ചേച്ചിന്ന് വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, വിളിച്ചോ, എനിക്കത് ഇഷ്ടം. സെൽഫി എടുത്തോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തു തരാം. ഇനി ഒരു ഓട്ടോഗ്രാഫ് കൂടി വേണമായിരുന്നു. അല്ല നേതാവേ, ഈയിടെയായിട്ട് ഒരു ഒരു അകൽച്ച, പഴയതുപോലുള്ള ഒരു ഉഷാറൊന്നും കാണിക്കുന്നില്ല. രൂപ 50 ലക്ഷം ജേക്കട വായി കൊണ്ടിട്ടത് തന്നെ വിശ്വസിച്ച് അത് പോയി കിട്ടി. ആ അപ്പൊ ഉഷാറൊക്കെ ഇച്ചിരി കുറയും. എന്റെ പൊന്ന് നേതാവേ, വിനീത വരും, ജേക്കെ അവളെ കൊണ്ടുവരും. നേതാവ് കണ്ടോ? ആ താൻ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഓ
ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താടോ? ദീപ്തി അടിക്കാൻ ഒരു നല്ല എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അയ്യോ മതിയേ, ദീപ്തി അടിക്കാൻ വേണ്ടി ഇറങ്ങിട്ട് 50 ലക്ഷം പോയതിന്റെ കഥയാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓ അയ്യോ, എന്റെ പൊന്നു നേതാവ്, ഒന്ന് അടങ്ങ്, ഒന്ന് സമാധാനപ്പെട്ട്. ധനമാൻ എന്താന്ന് വെച്ചാ പറ. ദീപ്തി അടിക്കാൻ കിട്ടിയ വഴി ഏതാ? ദീപ്തി IPS പോലീസിനെ വഴിവിട്ട് ഉപയോഗിക്കുന്നു, അത്ര തന്നെ. അവളുടെ വീട്ടിൽ മീൻ മേടിക്കാൻ പോലീസിനെ വിട്ടെന്നാണോ, അതോ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയെന്നോ? ഓഹ്, അതൊക്കെ പലരും ചെയ്യുന്നല്ലേ, ഇത് വേറെ. ഭർത്താവിന്റെ റിസോർട്ടിൽ അവര് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ചില പോലീസുകാരുമായി ഓഫീസിൽ വെച്ച് ദീപ്തി രഹസ്യ സംഭാഷണം നടത്തുന്നുണ്ടായിരുന്നു. എന്നെ അവിടേക്ക് അടുപ്പിക്കാറില്ല, എങ്കിലും പോലീസുകാരെ അവിടെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മണത്തറിഞ്ഞു. അവിടെ ചെന്ന് രഹസ്യമായി ചിലത് മനസ്സിലാക്കുകയും ചെയ്തു. ചുമ്മാ, ഇത് കള്ളം. നേരിൽ കണ്ടതാണ് നേതാവേ, കള്ളമല്ല. അവിടെ ചില VIPകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് രഹസ്യമായി പോലീസ് എസ്കോർട്ട് കൊടുക്കുകയാണ് ദീപ്തി. പോലീസുകാരെല്ലാം മഫ്തിയില്ല. എന്തോ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. അവിടെ താമസിക്കുന്ന VIPകൾക്ക് അങ്ങനെ ഒരു എസ്കോർട്ട് കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇത് പറഞ്ഞായിരിക്കും അവിടെ ബിസിനസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എന്ത് കാര്യം ധനപാല, അതങ്ങ് വിട്ടേ. കാര്യമുണ്ട് സാറേ. ഋഷിയെ സാറേ, ചാനൽ വിളിച്ചൊന്ന് പറഞ്ഞു, ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാൻ. അതൊന്നും വേണ്ട ഋഷികേഷേ, കാള പറ്റുന്ന കേൾക്കുമ്പോഴേ കയറെടുക്കണോ? ധനപാല, നീ അതേ കുറിച്ച് കൂടുതലായി അന്വേഷിക്കുക. ദീപ്തിയുടെ ഓഫീസിൽ നിന്ന് തന്നെ അതിന്റെ രഹസ്യങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് താനൊന്ന് നോക്ക്. കൂടുതൽ അന്വേഷണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. അന്വേഷിച്ച് പൂർണ്ണമായ തെളിവുകൾ കണ്ടെത്തണം, ദീപ്തി പോലീസിനെ വഴിവിട്ട് ഉപയോഗിച്ചു എന്നതിന്. അല്ലാതെ റിസോർട്ടിന് മുമ്പ് 2-3 പോലീസുകാരെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു തെളിവാണോ ധനപാല? ഇപ്പം ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്താൽ അതൊരു അബദ്ധമാകും. അതൊക്കെ ശരി തന്നെ, എങ്കിലും നേതാവിനെതിരെന്തോ ഒരു താല്പര്യക്കുറവ് ഉള്ളത് പോലൊരു തോന്നൽ. ഏയ്, ഒന്നുമില്ല, വെറുതെ സമയം കളയാതെ എങ്ങനെയെങ്കിലും വിനീതെ തപ്പിയെടുക്കാൻ നോക്കെ. ഓ എന്ന, അത് വെച്ച് ദീപ്തി ഒതുക്കാം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റിസോർട്ട്, പോലീസ് എസ്കോർട്ട്, അതൊക്കെ അങ്ങോട്ട് വിട്ടേ. അപ്പൊ ശരി. ആ ധനവാല, ഇതിലെന്തോ ഒരു പന്തിയേട് മണക്കുന്നുണ്ടല്ലോ. ഈയിടെ നമ്മളെയൊക്കെ ഒഴിവാക്കി വേറെ എന്തോ കള്ളക്കളി നടത്തുന്നുണ്ടോ എന്നൊരു സംശയം. അതാ നമ്മളിൽ നിന്നൊക്കെ ഒരു ഒളിച്ചുകളി എനിക്കും തോന്നി. എന്താ കാര്യം ഒന്ന് കണ്ടുപിടിക്കണം. CI ധനപാലിന് മുന്നിൽ അങ്ങേരുടെ ഒരു രഹസ്യം. രഹസ്യം കണ്ടുപിടിക്കുന്ന ഒരു പോലീസുകാരൻ. അതെ, അക്കാര്യേ ഞാൻ കണ്ടുപിടിച്ചോളാം. ഓ അച്ഛനിതെവിടെ പോയതാ? ഇന്നലെ രാത്രി ഓടിപ്പോയതല്ലേ, ഇതുവരെയായിട്ട് ഒരു വിവരമില്ലല്ലോ. എന്നെ പേടിച്ച് ഓടിയതല്ലേ, വല്ല ഹാർട്ട് അറ്റാക്കും വന്ന് വഴിയിൽ വീണ് കാണും. കരുനാക്കെടുത്ത് വളയ്ക്കാതെ, അല്ലെങ്കിൽ ഞാൻ കൊല്ലുവെന്ന് പേടിച്ച് എവിടെയെങ്കിലും ഒളിച്ചിരിക്കായിരിക്കും. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു, ഇനി എന്നെ കൊല്ലുവെന്ന് പേടിക്കണ്ടല്ലോ. പ്രവചനം ഫലിക്കുമെങ്കിൽ, വിധി അങ്ങനെയാണെങ്കിൽ, പറഞ്ഞ സമയത്തിനകം അച്ഛൻ അമ്മയോ അമ്മ അച്ഛനെയോ കൊന്നിരിക്കും. അതെവിടെ ഒളിച്ചിരുന്നാലും രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ആ
എന്തായാലും എന്റെ രക്ഷ ഞാൻ തന്നെ നോക്കണമല്ലോ. ആരാ വസന്ത? ഞാൻ തന്നെ. ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നതാ. ഇദ്ദേഹം നിങ്ങൾക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. അത് ശരി. പച്ച കള്ള സാറേ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനല്ല. ഞാൻ പറയുന്നത് സത്യമാ സാറേ. ഇവള് ഇന്നലെ രാത്രി വെട്ടുകുത്തി എടുത്തോണ്ട് എന്നെ കൊല്ലാൻ നോക്കി. ഞാൻ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഇപ്പൊ ജീവനോടെ കാണുന്നു. കണ്ടോ, ഇപ്പോഴും കത്തി കയ്യിലുണ്ട്. കത്തി ഞാൻ എടുത്തത്. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നടക്ക് സ്റ്റേഷനിലേക്ക്. അയ്യോ, എന്നെ കൊണ്ടുപോവല്ലേ സാറേ. ഞാൻ പറഞ്ഞത് സത്യമാ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ മോള് മീരയോട് ചോദിക്കേ. നിങ്ങൾ കണ്ടിരുന്നോ ഇവരിദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയത്? അത് കത്തിയെടുത്ത് നിൽക്കുന്നതും അച്ഛൻ ഓടുന്നതും കണ്ടിരുന്നു. അപ്പൊ ഉറപ്പിക്ക, ഈ പാപത്തിനെ ഇവർ കൊല്ലാൻ നോക്കിയെന്നു. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ആ, ഇനി കൂടുതൽ സംസാരിക്കുന്നു വേണ്ട. വാ, നടക്ക് സ്റ്റേഷനിലേക്ക്. ആശ്വാസമായി. വസന്ത് അവര് ജയിലിലിടും, എന്നെ ഇനി കൊല്ലാൻ പറ്റില്ല. സ്വാമിജി പറഞ്ഞ ദിവസം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അവളെ ജാമ്യത്തിൽ ഇറക്കാം. അയ്യോ, ഇത് വെക്കാൻ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. ദീപ്തി ചേച്ചിയുടെ കൂടെ നിന്നെടുത്ത ഫോട്ടോയും ഫ്രെയിം ചെയ്ത് ഇവിടെ വെക്കണം. വാങ്ങിയ ഓട്ടോഗ്രാഫും ഫ്രെയിം ചെയ്ത് വെക്കണോ? വെച്ചോ, നിന്റെ റോൾ മോഡലല്ലേ ചേച്ചി. സത്യം പറയാലോ, നീ അവിടെ സംസാരിച്ചപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. നീ ഒരു തന്റേടിയായി പോയതില് എനിക്കിതുവരെ പേടിയായിരുന്നു, ഇന്ന് അഭിമാനം തോന്നി. ടീച്ചറമ്മയെ കൂടെ കൊണ്ടുപോകണായിരുന്നു അല്ലേ? ആ, അതെങ്ങനെയാ? സ്കൂളിൽ ഒരു ദിവസം പോലും അവധി എടുക്കില്ലല്ലോ. ഇന്നും ആ പിള്ളേരെ കണ്ടില്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെ ടീച്ചറമ്മയ്ക്ക്. മക്കളെ, മക്കളെ, സത്യപാലൻ സാറല്ലേ? സാറെന്താ അവിടെ നിന്ന് കളഞ്ഞേ? അകത്തേക്ക് വാ. എങ്ങനെയുണ്ടായിരുന്നു മോളെ ഫംഗ്ഷനൊക്കെ? പിന്നെ ആദ്യത്തെ അനുഭവമായിരുന്നല്ലോ എനിക്ക്. പത്രത്തിലും ടിവിയിലും ഒക്കെ വാർത്ത കണ്ടപ്പോ വാസ്തവത്തിൽ സന്തോഷം കൊണ്ട് കണ്ണങ്ങ് നിറഞ്ഞുപോയി. നിന്നെ ഓർത്ത് അഭിമാനം തോന്നുക മോളെ. നിങ്ങളുടെയൊക്കെ വളർച്ച അടുത്തു നിന്ന് കണ്ട ഒരു അയൽവാസി എന്ന നിലയിൽ സന്തോഷമുണ്ട്. ഇങ്ങനെ വേണം പെൺകുട്ടികളായ. നിങ്ങളുടെ അച്ഛൻ മരിച്ച് 3 വർഷത്തിന് ശേഷം അമ്മയും മരിച്ചു. അമ്മയുടെ മൃതദേഹത്തിന് സമീപം ഇരുന്ന് വാവിട്ട് നിലവിളിക്കുന്ന 2 പെൺകുട്ടികൾ. അതിനുശേഷം എൻ്റെ വീണക്കുട്ടി കരഞ്ഞ് ഞാൻ കണ്ടിട്ടേയില്ല. ഉള്ളിൽ കരയുന്നുണ്ട് സാർ. കരയുന്നുണ്ടാവാം, പക്ഷേ ഉള്ളിൽ തീയുള്ളവർക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റൂ, ഇങ്ങനെ ജീവിക്കാനും പറ്റൂ. പഠിപ്പുര വീട്ടിൽ പത്മാവതി അമ്മയാണ് നിങ്ങളുടെ അമ്മായി. അതേ സ്വഭാവമാണ് ദയവൊക്കെ കിട്ടിയിട്ടുള്ളത്. പഠിപ്പുര വീട്ടിലെ പത്മാവതി എന്ന് പറഞ്ഞാൽ വെട്ടൊന്ന് കഷ്ണം 2, അതാ സ്വഭാവം. പക്ഷേ ഉള്ളിൽ നിറയെ സ്നേഹമാ. എന്നെ അനുമോദിക്കുന്ന ചടങ്ങിലേ ദീപ്തി ചേച്ചി ഉണ്ടായിരുന്നു. ആഹാ, ഞങ്ങള് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ടില്ല. പത്മാവതി അമ്മായിയും എല്ലാരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്, പക്ഷെ ഇവള് പറയുന്നു വേണ്ടെന്ന്. ചെറുപ്പത്തിൽ കണ്ടതല്ലേ അവരൊക്കെ? അത് വേണ്ട മോളെ. നിങ്ങൾ കാണാൻ ചെന്നാൽ അവരുടെ അനുജൻ പ്രഭാകരന്റെ മക്കളാണ് നിങ്ങളെന്ന് അറിഞ്ഞാൽ വാതിൽ കൊട്ടി അടയ്ക്കും പത്മാവതി. അത്രമാത്രം ശത്രുതയിലായിരുന്നു ചേച്ചി അടിയനും. അല്ല, അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങളുടെ അച്ഛൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമായിരുന്നു എന്നറിയാമല്ലോ.
കൊല്ലുന്നു പറഞ്ഞ് കത്തിയെടുത്ത് പത്മാവതിയെ കുത്തിയിട്ടുണ്ട് പ്രഭാകരൻ. അന്നിറങ്ങിയതാ പത്മാവതി, ഇങ്ങനെ ഒരു അനുജൻ എനിക്കില്ല എന്ന് പറഞ്ഞു. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ഇങ്ങനെ രണ്ട് മക്കൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന ചിന്ത പോലും പത്മാവതിക്കില്ല. അങ്ങനെയാണവർ. എനിക്കറിയാം പത്മാവതിയെ സ്നേഹമുള്ളവളാ, പക്ഷേ ശത്രുക്കളോട് അതൊട്ടില്ല താനും. നിങ്ങളുടെ അച്ഛനും അവരുടെ ശത്രുവാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ അവര് ബന്ധുക്കളായിട്ട് അംഗീകരിക്കുകയില്ല. വർഷങ്ങൾ കുറെ കഴിഞ്ഞില്ലേ, ഇനി നിങ്ങളായിട്ട് പോയിട്ട് അതൊന്നും ഓർമ്മപ്പെടുത്തേണ്ട കാര്യവുമില്ല. ശരിയാ, നമുക്കെല്ലാം ടീച്ചറമ്മയാ, ടീച്ചറമ്മ മതി നമുക്ക്. അല്ല സാറേ, അതെ, എന്റെ കല്യാണത്തിനെങ്കിലും അവരെയൊക്കെ ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ക്ഷണിച്ചത് തന്നെ, ഇത്ര കാലം ആരും ഉണ്ടായിരുന്നില്ലല്ലോ, ഇനി ആരും വേണ്ട. ഒരിക്കലും ഇങ്ങനെ രണ്ട് അനാഥ ജന്മങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പത്മാവതി അമ്മായി അറിയാൻ വേണ്ട. എന്റെ ചേച്ചിയുടെ കല്യാണം നടത്തുന്നത് ടീച്ചറമ്മയാ, പിന്നെ ചേച്ചിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാനും ആ അമ്മ മാത്രം മതി ഞങ്ങൾക്ക്. മറ്റു ബന്ധുക്കൾ ആരും വേണ്ട. അല്ലേ സാറേ? അതെ അതെ. ഇനി ഇതിന്റെ പേരിൽ ചേച്ചി അനിയത്തിയും കൂടെ യുദ്ധം ഒന്നും വേണ്ട. യുദ്ധം ചെയ്യാനോ, ഇതെന്റെ മുത്തല്ലേ. ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. ഐ ജിയിൽ നിന്ന് അഭിനന്ദനം ഏറ്റുവാങ്ങിയ ആളല്ലേ, നാട്ടുകാർക്ക് കണ്ടില്ല നടിക്കാൻ പറ്റുമോ? കലാസമിതിയുടെ വക അടുത്ത ഞായറാഴ്ച വീണയ്ക്കൊരു സ്വീകരണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും കൂടെ വന്നേക്കണം. പിന്നെ വരാതെ അപ്പൊ പോട്ടെ. ശരി, നീ ആളങ്ങ് പ്രശസ്തയായി പോയല്ലോ. ഇത് എന്റെ കഴിവല്ല, ബ്ലഡാണ് മോളെ, പാരമ്പര്യം. സാറ് പറഞ്ഞത് കേട്ടില്ലേ, പഠിപ്പുര വീട്ടിലെ പത്മാവതിയുടെ ക്യാരക്ടറാണ് ഞാൻ പോലും. എന്റെ അമ്മയുടെ ക്യാരക്ടർ. ഒന്നും തന്നില്ല അമ്മായും ബന്ധുക്കളും. ഈ ധൈര്യമെങ്കിലും പാരമ്പര്യമായിട്ട് തന്നല്ലോ, നന്ദി പറയാം അവരോട്. ആര് വേണ്ടെന്ന് പറഞ്ഞാലും എന്റെ വിവാഹത്തിന് ഞാൻ അമ്മായേയും വീട്ടുകാരെ വിളിക്കും. വരുമെന്ന് അറിയണമല്ലോ. ഹലോ, ഇദ്ദേഹത്തിന് ഒരു വിവരമില്ലല്ലോ. ഞാൻ പിണക്കോ? ഒരു ദിവസം വിളിച്ചില്ല, അപ്പോഴേക്കും പരിഭവം തുടങ്ങിയോ? പരിഭവമൊന്നുമില്ല, എങ്കിലും ആ ശബ്ദം കേൾക്കാതിരിക്കുമ്പോ എന്തോ ഒരു. എങ്കിലൊരു കാര്യം ചെയ്യ്, എന്റെ വോയിസ് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്ക്, എന്നിട്ട് ആവശ്യത്തിന് കേൾക്ക്, പ്രശ്നം തീർന്നല്ലോ. എവിടെ നിന്റെ കാന്താരി അനിയത്തി? അവിടെ ഉണ്ടോ? ടി വിയിൽ ഞാൻ വാർത്ത കണ്ടിരുന്നു, അവൾ ആള് കൊള്ളാലോ. അവള് കൊള്ളാം, അതുകൊണ്ടല്ലേ നമ്മൾക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നേ. അതിന്റെ പേരിൽ അവൾക്കൊരു സ്വീകരണം ഉണ്ടായിരുന്നു ഐ ജി ഓഫീസില്, ഞാനും പോയിരുന്നു. അതെയോ? ഐ ജി സാർ അവൾക്ക് മെമെന്റോയും പ്രശംസാ പത്രവും ഒക്കെ കൊടുത്തിരുന്നു. കൊള്ളാവല്ലോ, എന്റെ ഭാവി വരണല്ലേ, കല്യാണം ഉറപ്പിച്ച ആളല്ലേ. അതുകൊണ്ട് പൊയ്ക്കോട്ടെന്ന് അനുവാദം ചോദിക്കാൻ ഞാൻ ഏട്ടനെ ഒന്ന് രണ്ട് തവണ വിളിച്ചു, ഫോൺ എടുത്തില്ല. ഒരു മെസ്സേജും അയച്ചു, അതിന് റിപ്ലൈ ഇല്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. അതൊക്കെ പോട്ടെ, എവിടെ വരെ എത്തി കല്യാണ ഒരുക്കങ്ങളൊക്കെ? ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിച്ചോ? ഇല്ല, എല്ലാത്തിനും ഒരു ടീച്ചറമ്മയും ഞങ്ങൾ രണ്ട് പെൺകുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ സാവകാശത്തില കാര്യങ്ങളൊക്കെ. പേടിക്കാതരോ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. ഞാൻ എന്നും ഏട്ടനെ കുറിച്ച് ആലോചിക്കും, വലിയ മനസ്സാ ഏട്ടന്റേത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ലേ? ഓ തുടങ്ങി സെന്റി, നീ നല്ല കുട്ടിയാ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ. ദേ അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ ശ്രുതിയെ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കേ ഏട്ടാ. ഹലോ സർ. സുനന്ദ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? റിസോർട്ടിൽ വെച്ച് നമ്മൾ കൂടുതൽ നേരം സംസാരിക്കുന്നത് സംശയത്തിനിടയാക്കും, അതാ പുറത്തുനിന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ സർ, രണ്ടുപേരുടെ ഞെട്ടിക്കുന്ന വിഷ്വൽസ് നമ്മുടെ പക്കലുണ്ട്.
ഇനി വേണ്ടത് നന്ദിത മുഖർജിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള വീഡിയോ ആണ്. അതുകൂടി പെട്ടെന്ന് കിട്ടണം, എങ്കിലേ നമുക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റൂ. താൻ നന്ദിതയുടെ കൂടെ വേണം, എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ട് അറിയണം. എന്നോട് അത് പ്രത്യേകം പറയണോ സർ? ഞാനിപ്പോ അവരുടെ ഒരു തോഴിയെ പോലെയാണ്. എന്തിനും ഏതിനും അവർക്ക് ഞാൻ തന്നെ വേണം. അമ്പലങ്ങൾ സന്ദർശിക്കും, അതിലാണ് അവർക്ക് സന്തോഷം. ഇത്ര ശ്രമിച്ചിട്ടും അവരെ കൊടുക്കാൻ ഒരു തെളിവും കിട്ടുന്നില്ല സർ. താൻ കുറച്ചുകൂടി കാത്തിരിക്കെ, നന്ദിത മുഖർജിയെ കൊടുക്കേണ്ട വിഷ്വൽസും നമുക്ക് കിട്ടും. സുനന്ദ, എനിക്കൊരു കോള് വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. ഓ ഓക്കെ സർ, ഓക്കെ. ഹലോ ദിവാകരൻ സർ. ആ സുഭാഷ്, താൻ എത്രയും പെട്ടെന്ന് തന്നെ വന്നൊന്ന് കാണണം. എന്താ സർ? ഞാൻ കാശൊന്നും എടുത്തിട്ടില്ല, മുഴുവൻ കാശ് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അതല്ല വിഷയം, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സംസാരിക്കാനുണ്ട്. താൻ പെട്ടെന്ന് വരാൻ നോക്ക്. ഓക്കെ ഓക്കെ സർ. അതിസാഹസികമായ പുതിയ തന്ത്രവുമായി വിനീത വരുന്നു. അനുപമയും അച്ഛനും ആ വലിയ ദുരന്തത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ദീപ്തി രക്ഷകയായി എത്തുമോ? ഗുരുശിഷ്യ ബന്ധത്തിന്റെ പുതിയ പര്യായമായ ദേവകി ടീച്ചറുടെ കഥ. മനസാക്ഷിയെ നടക്കുന്ന മുഹൂർത്തങ്ങളുമായി പരസ്പരം.